ഗൂഗിളിൻ്റെ ഇനി വരാൻ പോകുന്ന ഫോണാണ് ഗൂഗിൾ പിക്സൽ 4A. ഗൂഗിൾ പിക്സൽ 3A എന്നുള്ള ഫോണിൻ്റെ സക്സസർ ആയിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഗൂഗിൾ പിക്സൽ 4A ചില സ്പെസിഫിക്കേഷനൊക്കെ ഈ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 4A എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ലഭിക്കാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗൂഗിൾ പിക്സൽ 4A നമുക്ക് 5.81 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ലഭിക്കാനാണ് സാധ്യത. OLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഗൂഗിൾ പിക്സൽ 3A രണ്ട് വെർഷൻസ് വന്നിരുന്നു, ഗൂഗിൾ പിക്സൽ 3A അതുപോലെ ഗൂഗിൾ പിക്സൽ 3A XL. പക്ഷേ ഗൂഗിൾ പിക്സൽ 4A XL വെർഷൻ വരില്ല എന്നതാണ് പുതിയ റിപ്പോർട്ട്. കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് റൂമേഴ്സാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് സാധാരണ ഫോണുകളിൽ കാണുന്ന 60Hz റിഫ്രഷ് റേറ്റ് ലഭിക്കാനാണ് സാധ്യത. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പഞ്ചോൾ വരിക ഫോണിൻ്റെ മുകൾ ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിരിക്കും ലഭിക്കുക. ഗൂഗിൾ പിക്സൽ 4 സോളി റഡാർ എന്നുള്ള ഒരു റഡാർ ഉണ്ടായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഗൂഗിൾ പിക്സൽ 4 ലോഞ്ച് ചെയ്യാത്തതിനുള്ള ഒരു കാരണം ഈ റഡാറായിരുന്നു. ഈ റഡാർ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇന്ത്യയിലില്ല. എന്തായാലും ഗൂഗിൾ പിക്സൽ 4A ഈ ഒരു റഡാർ ഇല്ല. അപ്പോൾ ഈ ഫോൺ മിക്കവാറും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഗൂഗിൾ പിക്സൽ 4 അൺലോക്കിങ്ങിന് ഫേസ് ഐഡി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിലില്ലായിരുന്നു. എന്നാൽ ഗൂഗിൾ പിക്സൽ 4A നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കും. മിക്കവാറും ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലായിരിക്കും വരിക. പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ Snapdragon 730 എന്നുള്ള പ്രൊസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. Adreno 618 എന്നുള്ള GPU ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഗൂഗിളിൻ്റെ ടൈറ്റാനിയം സെക്യൂരിറ്റി ചിപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇമേജ് പ്രോസസ്സിങ്ങിനും അതുപോലെ AI ടാസ്കിനൊക്കെ സഹായിക്കുന്ന പിക്സൽ ന്യൂറൽ കോർ ഈ ഫോണിൽ നമുക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 6GB RAM ആയിരിക്കും ലഭിക്കുക. ഈ ഫോണിൻ്റെ രണ്ട് വെർഷൻസ് ആയിരിക്കും വരിക. 64GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും. സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. Android 10 സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആൻഡ്രോയിഡിൻ്റെ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ അത് നമുക്ക് ആദ്യം ഗൂഗിൾ പിക്സൽ ഫോണുകളിലായിരിക്കും ലഭിക്കുക. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളായിരിക്കും ലഭിക്കുക. സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളാണെങ്കിലും ഇതിൽ നമുക്ക് സിംഗിൾ സെൻസറേ ലഭിക്കൂ. 12.2 MP സിംഗിൾ സെൻസർ ആയിരിക്കും ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ലഭിക്കുക. പിന്നെ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് EIS കൊടുത്തിട്ടുണ്ട്, അതുപോലെ OIS കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ക്യാമറയിൽ 30fps 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 240fps ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 8MP സെൽഫി ക്യാമറ ലഭിക്കാനാണ് സാധ്യത. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ പൊതുവേ ക്യാമറയുടെ എണ്ണം കൂടുതലില്ലാന്നുണ്ടെങ്കിലും അതുപോലെ റെസൊല്യൂഷൻ കുറവാണെന്നുണ്ടെങ്കിലും നല്ലൊരു ക്യാമറ പെർഫോമൻസ് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിലും നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നതായിരിക്കും. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 3080mAh ബാറ്ററി ലഭിക്കാനാണ് സാധ്യത. ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇത് കുറവാണെന്ന് പറയേണ്ടി വരും. പിന്നെ ഇതിൽ 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണ് ഇന്ത്യയിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൻ്റെ റീറ്റെയിൽ ബോക്സിൻ്റെ ഇമേജ് ലീക്ക് ആയിട്ടുണ്ട്. അതിനർത്ഥം ഈ ഫോണ് അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യും. ആദ്യം US ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. അധികം വൈകാതെ തന്നെ ഈ ഫോൺ ഇന്ത്യയിലും എത്തുന്നതായിരിക്കും.